ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത് വാട്സപ്പിൽ എങ്ങനെയാണ് നമ്മൾ ഓട്ടോ ജനറേറ്റഡ് മെസ്സേജ് അയക്കുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്യാണ്ട് എങ്ങനെയാണ് മെസ്സേജ് അയക്കുക എന്നുള്ളത്. അതിനൊരു ലിങ്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, വാമി ലിങ്ക് എന്ന് പറയും, WA.me എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിങ്ക് ഉണ്ട്. ആ ഒരു ലിങ്ക് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഓട്ടോ ജനറേറ്റഡ് മെസ്സേജ് അയക്കുക. ആദ്യം തന്നെ ഓട്ടോ ജനറേറ്റഡ് മെസ്സേജ് എന്താണെന്ന് അറിയാത്തവർക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ചിലപ്പം കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറേ ലിങ്കുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. WA.me എന്ന് പറഞ്ഞതിന് ശേഷം കുറച്ച് ടെക്സ്റ്റുകളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ആ ഒരു ലിങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്ത് വന്നിട്ട് അതിലുള്ള കണ്ടൻറ് ഓട്ടോമാറ്റിക്കായിട്ട് പിക്കായിട്ട് അവിടെ വന്നിട്ടുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് സെൻഡ് മാത്രം ചെയ്താൽ മതിയായിരിക്കും. അങ്ങനെ ഒരുപാട് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ കാണാത്തവർക്കാണെങ്കിൽ ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും. നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ചില ആൾക്കാർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുകയാണെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഓട്ടോ ജനറേറ്റഡ് SMS അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ ഫോർമാറ്റ് ഉണ്ട്. ആ ഒരു ഫോർമാറ്റിലേ നമുക്ക് അയക്കാൻ വേണ്ടി പറ്റുള്ളൂ. വാട്സപ്പ് തന്നെ കൊണ്ടുവന്നിട്ടുള്ളൊരു ഫോർമാറ്റാണ്. അതിന് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ http://WA.me എന്ന് പറഞ്ഞിട്ടുള്ള വാമി ലിങ്കിൻ്റെ ലിങ്ക് തന്നെ അതിനുശേഷം സ്ലാഷ് കൊടുക്കുക. ഈ ഒരു ഫോർമാറ്റിനാണ് നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. WAMI.slash കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൺട്രി കോഡ് ഏതാണോ ആ ഒരു കൺട്രി കോഡ് കൊടുക്കുക. നമ്മളിപ്പോൾ ഇന്ത്യയിലായതുകൊണ്ട് നമ്മുടെ കൺട്രി കോഡ് 91 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ബ്രാക്കറ്റിൽ ജസ്റ്റ് മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇന്ത്യയിലുള്ള മൊബൈൽ നമ്പർ ആയതുകൊണ്ട് അവിടെ ഒരു 10-digit മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻ മാർക്ക് ടെക്സ്റ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുക്കണം. അതുപോലെ കൊടുക്കുക, ക്വസ്റ്റ്യൻ മാർക്ക് ടെക്സ്റ്റ് ഈക്വൽ ടു, സ്മോൾ ലെറ്ററിൽ ടെക്സ്റ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്താണോ മെസ്സേജ് നമുക്ക് അയക്കേണ്ടത് അവിടെ അയച്ചു കൊടുക്കുക. ഞാനതിനുശേഷം ഹായ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഒരു %20 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സ്പേസ് വരാൻ വേണ്ടിയിട്ടാണ് ഈ %20. അതിനുശേഷം ഗുഡ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഗുഡ് എന്ന് ടൈപ്പ് ചെയ്താൽ അത് അതുപോലെ വരും. അതിനുശേഷം %20 കൊടുത്തിട്ടുണ്ട്. മോർണിംഗ് എന്ന് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു 91 ശേഷം ഇവിടെ ഒരു മൊബൈൽ നമ്പർ കൂടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് കറക്റ്റ് ഇതുപോലെ ഈ ഒരു ആൾക്ക് ഹായ് ഗുഡ് മോർണിംഗ് എന്ന് SMS അയക്കാൻ വേണ്ടി പറ്റും. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം, ഇതെങ്ങനെയാണ് വർക്കാവുന്നത് എന്നുള്ളത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇപ്പോൾ ഹായ് ഗുഡ് മോർണിംഗ് എന്നൊക്കെ ഇപ്പോൾ ഇങ്ങനെ അയക്കേണ്ട ആവശ്യം എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ഒരാളാണ്, നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ അധ്യാപകനോ എന്തെങ്കിലും ആണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിലുള്ള ഒരാളാണ്, അങ്ങനെയുള്ള ഒരാൾക്ക് ഇപ്പോൾ ഒരുപാട് പേരെ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഒരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു, ആ ഒരു കോഴ്സിൽ പുതിയ ആൾക്കാർക്ക് ജോയിൻ ചെയ്യണം എന്നുള്ള ആവശ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എഡിറ്റ് ചെയ്തിട്ട് ഇവിടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഐ വാണ്ട് ടു ജോയിൻ ന്യൂ ബാച്ച് എന്തെങ്കിലും പറഞ്ഞിട്ട് എല്ലാവർക്കും SMS അയച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സിമ്പിളായിട്ട് ഈ ഒരു കണ്ടൻറ് നേരെ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഇതിൻ്റെയൊക്കെ മെയിൻ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഒരു ഡെമോ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്താണെന്നുള്ളത്. ഞാനിതാ ഇവിടെ ഡെമോ ആയിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു മൊബൈൽ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. ആ മൊബൈൽ നമ്പർ ഞാൻ ജസ്റ്റ് ഇവിടെ ഹൈഡ് ചെയ്യുന്നുണ്ട്. WAMI.91 എന്ന് പറഞ്ഞ ശേഷം മൊബൈൽ നമ്പർ നമ്മൾ കൊടുത്തു. അതിനുശേഷം ടെക്സ്റ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഹായ് കൊടുത്തു, %20 കൊടുത്തു. അതിനുശേഷം നമ്മൾ വേണ്ട SMS ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹായ് ഒരു മെസ്സേജ് തന്നെയാണ്, അതിൻ്റെ ഒപ്പമാണ്. %20 കൊടുത്തു കഴിഞ്ഞ ശേഷം ഐ എന്ന് കൊടുത്തു, %20 കൊടുത്തു. വാണ്ട് എന്ന് കൊടുത്തു, %20 കൊടുത്തു. അങ്ങനെ കറക്റ്റ് നമുക്ക് വേണ്ടത്ര നമ്മൾ മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു %20 വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ നേരെ കോപ്പി എടുക്കുക. നമുക്ക് വേണ്ട മെസ്സേജ് നമ്മളിവിടെ ജസ്റ്റ് കോപ്പി എടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട ആർക്കാണോ എന്നുള്ളത് ആ വാട്സപ്പിൽ പോയിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യുക. വാട്സപ്പിൽ നേരെ ഓപ്പൺ ചെയ്യുക. വാട്സപ്പിൽ നമ്മൾ ഏതാണോ വേണ്ടതെന്നുള്ള അവർക്ക് അങ്ങ് പേസ്റ്റ് ചെയ്ത് വെക്കുക. ഇങ്ങനെ ഈ ഒരു മെസ്സേജ് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ലിങ്ക് കോപ്പി ചെയ്തിട്ടുള്ള അത് നേരെ ഒന്ന് പേസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലിങ്ക് അവിടെ കോപ്പി ആവുന്നുണ്ട്, അവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊന്ന് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള മെസ്സേജ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഹായ്, ഐ വാണ്ട് ടു ജോയിൻ ഓൺലൈൻ ബാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ കൊടുത്ത കണ്ടൻറ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെയാണ് നമുക്ക് വാട്സപ്പിൽ ഓട്ടോ ജനറേറ്റഡ് മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാൻ റിപ്ലൈ തരുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓൾ സെറ്റ് ബൈ അരുൺ. അപ്പോൾ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല, നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.